നമസ്കാരം മലയാളി വാർത്താ ഇൻഡപത്തിലേക്ക് സ്വാഗതം യഹൂദന്മാരും മുസ്ലിങ്ങളും സഹോദരങ്ങളാണോ ബൈബിളിൽ അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചരിത്രം എന്താണ് എന്നാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് മതപരമായി അതായത് ബൈബിളിൽ യഹൂദന്മാർ ഇസഹാക്കിന്റെ ആത്മീയ പിൻഗാമികളായി കാണുന്നു മുസ്ലിങ്ങൾ ഇസഹാക്കിന്റെ സഹോദരനായിരുന്ന ഇസ്മായേലിന്റെ ആത്മീയ പിൻഗാമികളായി കാണുന്നു ഇസഹാക്കും ഇസ്മായേലും അബ്രഹാമിന്റെ പുത്രന്മാരായിരുന്നു അബ്രഹാം ആയിരുന്നു ആദ്യത്തെ യഹൂദൻ സാറ അബ്രഹാമിന്റെ ഭാര്യ നൂറു വയസ്സായിട്ടും അബ്രഹാമിനും പ്രസവപ്രായമൊക്കെ പിന്നിട്ട സാറയ്ക്കും മക്കളില്ലായിരുന്നു ഇത്രയും പ്രായമായിട്ടും മക്കളില്ലാതിരുന്നത് അവരെ വിഷമിപ്പിച്ചു മക്കളെ പ്രസവിക്കാൻ സാറയ്ക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ സാറ ഒരു ബുദ്ധി കാണിച്ചു അവളുടെ മിശ്രൈമി ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന്റെ അടുക്കൽ അയച്ചു സാറായി അബ്രഹാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ എഹോ എൻറെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ദാസിയുടെ അടുക്കിൽ ചെന്നാലും അവളാൽ എനിക്ക് മക്കൾ കിട്ടട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് പത്ത് സമ്മത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മിശ്രി ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു ഹാഗാർ ഗർഭം ധരിച്ചു എന്നാൽ ഹാഗാർ ഗർഭം ധരിച്ചപ്പോൾ സാറായിക്ക് അവളോട് വെറുപ്പ് തോന്നി സാറായി അവളോട് കാഠിന്യത്തോടെ പെരുമാറാൻ തുടങ്ങി ഹാഗാർ ആ വീട് വിട്ടിറങ്ങിയോടി എന്നാൽ എഹോവയുടെ ദൂതൻ ഹാഗാറിനോട് അടുക്കൽ ചെന്നിട്ട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കുമെന്നും അത് എണ്ണിക്കൂടാതെണ്ണം പെരു ുള്ളതായിരിക്കുമെന്നും പറഞ്ഞു നീ ഗർഭിണിയാണല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കകൊണ്ട് അവനെ ഇഷ്മായേൽ എന്ന് പേർ വിളിക്കണം എന്നും അരുളി ചെയ്തു ഇഷ്മായേൽ കാട്ടുകഴുതിയെ പോലെയുള്ള മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തന്റെ സകല സഹോദരന്മാർക്കുമെതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു അങ്ങനെ ഹാഗാർ പ്രസവിച്ചു മകനെ ഇഷ്മായേൽ എന്ന് പേരിട്ടു അങ്ങനെ ഹാഗാർ പ്രസവിച്ചു മകനെ ഇഷ്മായേൽ എന്ന് പേരിട്ടു ഇനി ഇസഹാക്കിന്റെ ചരിത്രത്തിലേക്ക് വരാം ഇസഹാക്കിന്റെ പിൻതലമുറക്കാരാണ് യഹോദന്മാർ എന്നാണ് മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ഹാഗാർ മകനെ പ്രസവിച്ച് കുറെ നാളുകൾക്ക് ശേഷം ഒരിക്കൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കലാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരുമെന്നും ഞാൻ അവർക്ക് ദൈവമായിരിക്കുമെന്നും അരുളി ചെയ്തു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നും അരുളി ചെയ്തു നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണമെന്നും ദൈവം അവരോട് അരുളി ചെയ്തു ഞാൻ നിന്റെ ഭാര്യ സാറയെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം കവണു വീണ് ചിരിച്ചു നൂറു വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് അബ്രഹാം തന്റെ ഹൃദയത്തിൽ ചോദിച്ചു അതിന് ദൈവം അരുളി ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവൻ ഇസഹാക്ക് എന്ന് പേരിടേണം ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കുമെന്നും അരുളി ചെയ്തു കുറിച്ചും എഹോവ അരുളി ചെയ്തത് ഇപ്രകാരമാണ് കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ ഇഷ്മായലിനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്നും ദൈവം അരുളി ചെയ്തു അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദ സാറായിൽ നിന്ന് ഇസഹാക്കും ജനിച്ചു അബ്രഹാം പിതാവിൽ നിന്നും സാറായിലൂടെ ഇസഹാക്കും ദാസിയായ ഹാഗാറിൽ നിന്ന് ഇസ്മായലും ജനിച്ചു യഹൂദന്മാർ ഇസഹാക്കിന്റെ ആത്മീയ പിൻഗാമികളായി കാണുന്നു മുസ്ലിങ്ങൾ ഇസഹാക്കിന്റെ സഹോദരനായിരുന്ന ഇസ്മായലിന്റെ ആത്മീയ പിൻഗാമികളായും ബൈബിളിൽ വ്യക്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ജൂതമതം അഥവാ യഹൂദ മതം മൂന്ന് പ്രമുഖ അബ്രഹാമിക മതങ്ങളിൽ ഒന്നുമാണത് ദൈവം ഏകനാണെന്നും യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്നുമുള്ള വിശ്വാസമാണ് യഹൂദ ധാർമ്മികതയുടെ കാതൽ യഹോവ എന്ന ചതുരക്ഷരി അവരുടെ പൂജ്യമായ ദൈവനാമമാണ് തെക്കൻ മെസപ്പെട്ടോമിയയിലെ കൽദയറുടെ ഊറിൽ നിന്ന് ഹാരാൻ വഴി ദൈവീകമായ തെരഞ്ഞെടുപ്പിലൂടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിൽ എത്തിയവനും എല്ലാ വിശ്വാസികളുടെയും പിതാവുമായ അബ്രഹാമിന്റെ ധാർമ്മിക പാരമ്പര്യത്തിൽ പെട്ടവരുമായി യഹൂദൻ സ്വയം കണക്കാക്കുന്നു അബ്രഹാമിന്റെ പേരക്കിടാവായ യാക്കൂബിന്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം ഇന്ന് അറിയപ്പെടുന്നത് യഹൂദ എന്ന പേരാകട്ടെ എഹോബ എന്ന ദൈവനാമവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എബ്രായ ബൈബിൾ അനുസരിച്ച് ഈജിപ്തിൽ അടിമകളാക്കപ്പെട്ട യാക്കോബിന്റെ സന്തതികൾ മോശയുടെ നേതൃത്വത്തിൽ വിമോചിതരായി വാഗ് ഭൂമിയിൽ മടങ്ങിയെത്തി വർഷങ്ങളോളം നീണ്ടുനിന്ന അടിമത്തത്തിന് ശേഷമുള്ള ഈ വിമോചനവും മരുഭൂമിയിലൂടെയുള്ള മടക്കയാത്രയും യഹൂദ വിശ്വാസ പാരമ്പര്യത്തിലെ കേന്ദ്ര സംഭവങ്ങളിൽ പെടുന്നു നാൽപ്പത് വർഷം ദീർഘിച്ച മടക്കയാത്രയുടെ തുടക്കത്തിൽ വിമോചകനായ മോശയ്ക്ക് സീനായ് മലമ്പുകളിൽ വെച്ച് ദൈവം നിയമസാരാംശമായ പത്ത് കൽപ്പനകൾ സ്വന്തം വിരൽ കൊണ്ട് കൽപ്പലകകളിൽ എഴുതി നൽകിയതായി യഹൂദർ കരുതുന്നു എബ്രായ ബൈബിൾ അഥവാ തനക്കാണ് യഹൂദ മതസ്ഥരുടെ വിശുദ്ധ ഗ്രന്ഥം തനക്കിന്റെ മൂന്ന് ഖണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനം ും നിയമസമാഹാരവുമായ തോറ ആണ് പിൽക്കാലത്ത് മുഖ്യധാരയായി മാറിയ റാബൈനിക യഹൂദത ദൈവദത്തമായ അലിഖിത നിയമങ്ങളുടെ അവയുടെ വ്യാഖ്യാനങ്ങളുടെ രേഖ എന്ന നിലയിൽ പിൽക്കാല രചനയായ താൽമുദീനെയും തോറയ്ക്കൊപ്പം മാനിക്കുന്നുണ്ട്